നമസ്കാരം മിൻസേഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സംഘം കാവ്യ മാധവനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ പോലും ഇന്നായിരുന്നു ചോദ്യം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അതിനെത്താൻ പറ്റില്ല എന്ന് കാവ്യ മാധവൻ അറിയിക്കുകയും മറ്റൊരു തീയതി ക്രൈംബ്രാഞ്ചിന് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ അക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ ഒരു അതൃപ്തി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് നടിയെ ആക്രമിച്ച കേസിൽ വീട്ടിലെത്തി ചോദ്യം ചെയ്യണമെന്ന കാവ്യ മാധവന്റെ ആവശ്യം ക്രൈംബ്രാഞ്ച് നിഷേധിച്ചിരിക്കുകയാണ് തള്ളിയിരിക്കുകയാണ് ആലുവയിലെ പത്മസരോവരം വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ കാവ്യ മാധവനെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ സാക്ഷി എന്ന നിലയിലാണ് തന്നെ വിളിപ്പിച്ചതെന്നും അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തുമെത്താൻ തനിക്ക് സാധിക്കില്ല എന്നാണ് കാവ്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ശക്തമായ ഡിമാൻഡുകളാണ് ഇതിന് പിന്നാലെ കാവ്യ സ്വീകരിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ദിലീപിനെ കൂടാതെ തന്നെ കാവ്യ മാധവനും വ്യക്തമായ പങ്കുണ്ടെന്നുള്ള ഒരു സംശയം തന്നെയാണ് ക്രൈംബ്രാഞ്ചിനുള്ളത് ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം വിപുലപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാവ്യ മാധവനും കൂടി വ്യക്തമായ പങ്ക് ഇതിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആലുവ പോലീസ് ക്ലബിൽ ഹാജരാകാനുള്ള നിർദ്ദേശമാണ് ആദ്യം ക്രൈംബ്രാഞ്ച് സംഘം നൽകിയത് പക്ഷേ അതിൽ അസൗകര്യം ബുധനാഴ്ച വീട്ടിൽ വന്ന് മൊഴിയെടുക്കണമെന്നായിരുന്നു കാവ്യ മാധവൻ ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘത്തെ അറിയിച്ചത് മൊഴി നൽകാൻ താൻ ഒരുക്കമാണെന്നും വീട്ടിൽ വെച്ച് വേണം എന്നുള്ള ആവശ്യമാണ് അതിന് പിന്നാലെ നൽകിയത് എന്നാൽ കേസിലെ മുഖ്യ മുഖ്യപ്രതിയായിട്ടുള്ള ദിലീപിന്റെ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ ദിലീപിന്റെ സാന്നിധ്യത്തിൽ വെച്ച് കാവ്യമാധവനെ ചോദ്യം ചെയ്യാനായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം തള്ളിയതിന് പിന്നാലെ അറിയാൻ സാധിക്കുന്നത് സാക്ഷി എന്ന നിലയിൽ തന്നെയാണ് നിലവിൽ കാവ്യമാധവനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത് പുറത്തുവന്ന ശബ്ദരേഖകൾ അനുസരിച്ചും മുഖ്യപ്രതിയായ പൾസർ സുനിയുടെ മൊഴികളനുസരിച്ചുമാണ് കാവ്യമാധവനിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം വിരൽ ചൂണ്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരുത്താൻ കൂടിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ശ്രമവും മറ്റ് സ്ഥലത്തെത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കാവ്യമാധവൻ ഇതിന് പിന്നാലെ തന്നെ അറിയിച്ചിരിക്കുകയാണ് നിയമാനുസൃതമായി ചോദ്യം ചെയ്യാമെന്നും അതുകൊണ്ട് സാക്ഷിയായതുകൊണ്ട് തന്നെയാണ് താൻ ഉചിതമായ സ്ഥലം തിരഞ്ഞെടുക്കുന്നതെന്നുമാണ് കാവ്യമാധവൻ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ആലുവ പോലീസ് ക്ലബ്ബിൽ ഹാജരാകാനുള്ള നിർദ്ദേശം നിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചും തങ്ങളുടെ ചുവട് ഉറപ്പിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും കാവ്യയുടെ ആവശ്യം ഇത്തരത്തിൽ നീണ്ടുപോകുന്നതോടെ ബാലേന്ദ്രകുമാറിനെ ഒപ്പം വരുത്തി ചോദ്യം ചെയ്യാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കവും തൃശ്ശങ്കൂലായിരിക്കുകയാണ് സംവിധായകൻ ബാലേന്ദ്രകുമാറിനെ ഒപ്പം വരുത്തി മാധവനെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുക കണ്ടെത്തുക എന്നുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് മുന്നിൽ വെച്ചിരുന്നത് ഈ സാഹചര്യത്തിൽ ബാലേന്ദ്രകുമാറിന് കൂടി എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും ചോദ്യം ചെയ്യുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനയും ആദ്യം വിദേശത്തായിരുന്ന കാവ്യ മാധവൻ കഴിഞ്ഞ ദിവസമായിരുന്നു ചെന്നൈയിലെത്തിയത് ശേഷം ചെന്നൈയിൽ നിന്നും ഇന്ന് രാവിലെ കാവ്യ ആലുവയിലെ വീട്ടിൽ മടങ്ങിയെത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാവ്യയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ചില ശബ്ദ ശകലങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ചിന് അടുത്ത പടിയായി ദിലീപിനെ കൂടി ചോദ്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപായി തന്നെ തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ശക്തമായ നീക്കങ്ങളുമായി ക്രൈംബ്രാഞ്ച് സംഘവും മുന്നോട്ട് പോകുന്നത് കോടതി അവധിയായതുകൊണ്ട് തന്നെ പതിനെട്ട് വരെ പോലീസിന് കൂടുതൽ അധിക സമയമായി ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് മാസം കൂടി സമയം നീട്ടി നൽകണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും ഇക്കാര്യം ഇതുവരെയും കോടതി പരിഗണിച്ചിട്ടില്ല ഇതിൽ ഒരു പരിഗണന ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ക്രൈംബ്രാഞ്ച് മുൻപോട്ട് വയ്ക്കുന്നത് കാരണം പുതിയ കുറച്ച് വഴിത്തിരിവുകൾ കൂടി കേസിൽ ഉണ്ടായതുകൊണ്ട് ഇത് പഠിക്കാനും അതുപോലെ അന്വേഷിക്കാനുമായി കുറച്ച് സമയം വേണമെന്നുള്ള ആവശ്യമായിരിക്കും ക്രൈംബ്രാഞ്ച് മുന്നിൽ വെക്കുക ഇതിനിടെ ദിലീപിന്റെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യരുടെ മൊഴിയും അനിൽ സംഘം വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത്തവണ ദിലീപിനെതിരെയുള്ള ശക്തമായ തെളിവുകൾ തന്നെയാണ് മഞ്ജു നൽകിയിരിക്കുന്നത് ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻഭാര്യ ആകെ ഉണ്ടായിരുന്നുവെന്ന് തന്നെയാണ് മഞ്ജു വാര്യം മൊഴി നൽകിയിരിക്കുന്നത് പുറത്തു വന്ന ശബ്ദരേഖകളിൽ ദിലീപിന്റെ ശബ്ദം തന്നെയാണ് ഇതിലുള്ളത് എന്ന് തന്നെ മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ കുരുക്ക് ദിലീപിന് മുറുകുകയാണ് എന്നാൽ തൻ്റെ ശബ്ദമല്ലെന്നും ഇത് ആരോ അനുകരിച്ച ശബ്ദമാണെന്നുമാണ് ചോദ്യം ചെയ്യലിലൂടെ ദിലീപ് ആവർത്തിച്ച് പറയുന്നത് ദിലീപിന്റെ അനുജൻ അനൂപം സഹോദരി ഭർത്താവ് സുരാജ് എന്നിവരുടെ ശബ്ദവും മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് അവരുടേത് തന്നെയാണെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് മഞ്ജുവും നിൽക്കുന്നത് ദിലീപും അതുപോലെ മറ്റു കൂട്ടാളികളും ഉൾപ്പെട്ട വധ ഗൂഢാലോചന കേസിൽ അഭിഭാഷകരായിട്ടുള്ള ടി വർഗീസ് സുജേഷ് മേനോൻ എന്നിവരെ ചോദ്യം ചെയ്യാനായി നാളെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം നോട്ടീസ് നൽകുമെന്നാണ് സൂചന ദിലീപിൻ്റെ ഫോണിലെ തെളിവുകൾ നശിപ്പിക്കാൻ ഇവരും ഇടപെട്ട് എന്നുള്ള ഒരു സൂചന ലഭിക്കുന്നുണ്ട് ഇതുകൂടാതെ സുജേഷ് മേനോനുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ സന്ദേശവും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിട്ടുണ്ടായിരുന്നു സാക്ഷികളെ സ്വാധീനിക്കൽ അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കൽ അത്തരത്തിലുള്ള നീക്കം അഡ്വക്കേറ്റ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള ആരോപണമാണ് ക്രൈംബ്രാഞ്ച് സംഘം ഉയർത്തുന്നത് ന്യൂസ് ഡെസ്ക് മലബുറത്തൈൻസെ